പ്രിയ വിദ്യാർത്ഥികൾ നമസ്കാരം. വി ഫോർ യു മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA BSc രണ്ടാം സെമസ്റ്റർ മലയാള സാഹിത്യം മോഡ്യൂൾ 3-4 നിരൂപണം വിമർശനം എന്നീ വിഭാഗത്തിൽ വരുന്ന അമ്പ, കുട്ടികൃഷ്ണ മാരാരുടെ അമ്പ എന്ന പാഠത്തിൻ്റെ 3-ാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ട് വാക്കിൽ നമ്മളുടെ ചോദ്യത്തിൻ്റെ പാറ്റേൺ, ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾക്കറിയാം. അതായത് 2 മാർക്ക് വീതമുള്ള 15 ചോദ്യങ്ങൾ ആദ്യം ഉണ്ടാകും, അതിന് പരമാവധി മാർക്ക് 25. ഒരു ഓപ്ഷൻസ് പോലും അവിടെ ഇല്ല. 15 ചോദ്യങ്ങളും കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ അതിന് സഹായിക്കാവുന്ന അമ്പ എന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ് പറയുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇവയൊക്കെ മറ്റ് കവികൾക്കും ചിത്രീകരിച്ചാൽ കിട്ടും. ഏവയൊക്കെ ഭീഷ്മരുടെ വീരത്വവും സാലൻ്റെ ഭീരുത്വവും. ശ്രദ്ധിക്കുക, ഭീഷ്മരുടെ വീരത്വം, സാലൻ്റെ ഭീരുത്വം, അമ്പയുടെ പ്രതികാരച്ച മറ്റ് കവികൾക്കും ചിത്രീകരിക്കാൻ കഴിയുമെന്നാണ് കുട്ടികൃഷ്ണ മാരാരുടെ അഭിപ്രായം. അടുത്ത ചോദ്യം, ഋഷി കവികൾക്ക് മാത്രം ചിത്രീകരിക്കാൻ കഴിയുന്ന കാര്യമെന്ത്? ഒരു ഋഷിയുടെ മനസ്സിലെ ഗൂഢസത്യത്തെ ചിത്രീകരിക്കാൻ ഋഷി കവികൾക്ക് മാത്രമേ കഴിയുന്ന അഭിപ്രായമാണ് മാരാർ ഈ ലേഖനത്തിലൂടെ കരുതി അല്ലെങ്കിൽ പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത ചോദ്യം, മാരാരുടെ അഭിപ്രായത്തിൽ അമ്പോപാഖ്യാനത്തിൽ ഉപനിഷത്ത് വ്യക്തമാക്കുന്നത് എന്താണ്? ചിത്തവൃത്തി നിരോധം ചെയ്ത യോഗികളെപ്പോലും ചില ചിത്തവൃത്തികൾ കണ്ടാലറിയാത്ത രൂപാന്തരങ്ങളുടെ ദുർമാർഗത്തിലേക്ക് വലിച്ചിഴച്ചേക്കുമെന്ന് കാണിക്കുകയാണ് അമ്പോപാഖ്യാനത്തിലെ ഉപനിഷത്ത് എന്ന് മാരാർ ചൂണ്ടിക്കാട്ടുകയാണ്. ചിത്തവൃത്തി മനസ്സിലെ ചിന്ത നിരോധം ചെയ്ത യോഗികളെന്ന് പറയുന്നവരാണ് ആര്? പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി വാഴുന്നവരാണ് ആര്? യോഗികൾ എന്ന് പറഞ്ഞാൽ ഋഷിവര്യന്മാർ. ചില ചിത്തവൃത്തികൾ കണ്ടാലറിയാത്ത രൂപാന്തരങ്ങളിലൂടെ അവരെ ദുർമാർഗത്തിലേക്ക് വലിച്ചിഴച്ചേക്കാം, അതിൻ്റെ ആഖ്യാനമാണ് അദ്ദേഹം ഇവിടെ അമ്പയിലൂടെ അല്ലെങ്കിൽ ഭാരത പര്യടനത്തിലൂടെ നമ്മളെ അല്ലെങ്കിൽ ആസ്വാദകരെ കാണിച്ചു തരുന്നത്. വീണ്ടും, ഭീഷ്മർ ചെയ്ത കന്യാപകരണത്തെപ്പറ്റി എന്താണ് മാരാർ പറയുന്നത്? അതായത് തൻ്റെ ദുർബലനായ അനുജന് വേണ്ടി, വിചിത്രവീരന് വേണ്ടി ആ 3 സുന്ദരിമാരെ കയറിപ്പിടിച്ച് കൊണ്ടുപോന്നപ്പോൾ ഭീഷ്മർ തൻ്റെ നിയന്ത്രിതമായ വികാരത്തെ വീരരൂപേണ നിഷ്ക്രമിപ്പിച്ചു, അല്ലാതെ ഇല്ലാണ്ടാക്കി എന്നാണ് പറഞ്ഞു വെച്ചത്. അടുത്ത ചോദ്യം, രാമൻ തൻ്റെ ക്ഷത്രിയാന്തത്വത്തെപ്പറ്റി വീമ്പ് പറഞ്ഞതിന് ഭീഷ്മർ കൊടുത്ത മറുപടി എന്ത്? അന്ന് അങ്ങയുടെ യുദ്ധദർപ്പത്തെയും കാമത്തെയും തീർത്തു തരുവാൻ ഒരു ഭീഷ്മനോ ഭീഷ്മനെപ്പോലുള്ള ഒരു ക്ഷത്രിയനോ ഉണ്ടാകാതെ പോയി എന്ന് ഭീഷ്മർ വീമ്പ് പറഞ്ഞതാണ് രാമന് കൊടുത്ത മറുപടി. ഈ കഴിഞ്ഞ ഓഡിയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഭീഷ്മർ കൊടുത്ത മറുപടി എന്താണ് രാമന്. അതിങ്ങനെയാണ്, അന്ന് അങ്ങയുടെ യുദ്ധദർപ്പത്തെയും കാമത്തെയും തീർത്തു തരുവാൻ ഒരു ഭീഷ്മനോ ഭീഷ്മനെപ്പോലുള്ള ഒരു ക്ഷത്രിയനോ ഉണ്ടാകാതെ പോയി എന്നാണ് ഭീഷ്മർ വീമ്പ് പറഞ്ഞത്. അതായത് ഭീഷ്മർ വീമ്പ് പറഞ്ഞപ്പോൾ വീമ്പ് പറഞ്ഞ രാമന് കൊടുത്ത മറുപടി. വീണ്ടും അടുത്ത ചോദ്യം, അവയാകട്ടെ ഒരു പുരുഷനിൽ സാക്ഷാത്തയുണ്ടാക്കുമെന്ന ചിത്തവൃത്തി ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ചോദ്യം മനസ്സിലായോ? അവയാകട്ടെ ഒരു പുരുഷനിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചിത്തവൃത്തി എല്ലാവർക്കും അറിയാം, ഏതാണത്? അതായത് അമ്പയുടെ രൂപ യൗവന സൗകുമാര്യങ്ങൾ രാമനെ സ്വാധീനിച്ചു എന്ന അഭിപ്രായമാണ് മാരാർ ഈ പാഠത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇന്ദ്രിയ നിഗ്രഹം നടത്തി തപസ് അനുഷ്ഠിച്ചു വന്ന ഋഷിയിൽ നേരിട്ട് ഉയർ കൊണ്ടുവരാൻ പഴുത് കിട്ടിയിട്ടില്ലെങ്കിലും ആ പഴുതടഞ്ഞു കിടക്കുന്ന ചിത്തവൃത്തി തന്നെയാണ് രാമനിൽ ചിന്തോൽക്കണ്ട കൃപകളായി രൂപാന്തരപ്പെട്ട് വന്നത് എന്നാണ് മാരാർ ചൂണ്ടിക്കാട്ടുന്ന നിരൂപണമാണ്. അതുകൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകും. അടുത്ത ചോദ്യം, യുദ്ധാരംഭത്തിൽ വില്ല് വെച്ച് അഭിവാദ്യം ചെയ്ത ഭീഷ്മരോട് പരശുരാമൻ എന്താ പറഞ്ഞത്? യുദ്ധാരംഭത്തിൽ വില്ല് വെച്ച് അഭിവാദ്യം ചെയ്ത ഭീഷ്മരോട് പരശുരാമൻ എന്താ പറഞ്ഞത്? ഇത് ധർമ്മമാണ്, നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ എന്നാണ് ഈ യുദ്ധാരംഭത്തിൽ അഭിവാദ്യം ചെയ്ത ഭീഷ്മരോട് പരശുരാമൻ പറഞ്ഞത്. അടുത്ത ചോദ്യം, രാമൻ യുദ്ധത്തിനൊന്നും മെനക്കെടാതെ ഭീഷ്മരെ ശപിച്ച് നശിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഭീഷ്മരുടെ ഭാഗത്ത് ഒരു ലഘുവായ കുറ്റമെങ്കിലും കണ്ടിട്ടാണ് പരശുരാമൻ ആ അവലോപം കാണിച്ചതെങ്കിൽ ധർമ്മത്തിൻ്റെ പേരിൽ അതിനെ സാധൂകരിക്കാമായിരുന്നുവെന്നാണ് കുട്ടികൃഷ്ണ മാരാർ പറയുന്നത്.
ഇക്കാര്യത്തിൽ ഭീഷ്മരുടെ പേരിൽ കുറ്റത്തിൻ്റെ തരിമ്പ് പോലും കണ്ടുകിട്ടിയിരുന്നില്ല. കിട്ടിയിരുന്നെങ്കിൽ രാമൻ യുദ്ധത്തിനൊന്നും പോകാതെ ഭീഷ്മരെ ശപിച്ച് നശിപ്പിച്ചേനെ. അടുത്ത ചോദ്യം, ഇവർക്ക് അവളെ നേർവഴിക്ക് തിരിക്കുക എളുപ്പമായിരുന്നു ആർക്ക്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്ക് അവളെ നേർവഴിക്ക് തിരിക്കുക എളുപ്പമായിരുന്നു ആർക്ക്? അകൃതവ്രണനും പരശുരാമനും അംബയെ പ്രതികാരമൂർത്തിയായി ഇങ്ങനെ മാറ്റിയെടുക്കാതെ നേർവഴിക്ക് നയിക്കാൻ പറ്റുമായിരുന്നു. അവർ രണ്ടുപേരും അനർഘമായി ഇടപെട്ടതുകൊണ്ടാണ് അംബ പ്രതികാരമൂർത്തിയായി മാറിയത്. അംബയ്ക്ക് തൻ്റെ ആവലാതി തീർത്തു കിട്ടണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ചോദ്യം, ഏതെല്ലാം രീതിയിൽ പരശുരാമൻ്റെ സഹായം അർഹിക്കുന്നവളായിരുന്നു അംബ? പരശുരാമനിൽ ശരണം കണ്ടെത്തി തൻ്റെ പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിനായി പുറപ്പെട്ട ശരണാർത്ഥിയായിരുന്നു അംബ. സഹായം ചോദിച്ചെത്തിയ ഒരു സ്ത്രീ എന്ന പ്രത്യേകതയും അംബയ്ക്കുണ്ട്. സ്വന്തം സുഹൃത്തായ ഹോത്രവാഹകൻ എന്ന രാജർഷിയുടെ പേരക്കുട്ടിയാണ് നമ്മൾ കാണുന്ന അംബ. എല്ലാം കൊണ്ടും തൻ്റെ സഹായം അർഹിക്കുന്നവൾ തന്നെയായിരുന്നു അംബ. അടുത്ത ചോദ്യം, തൻ്റെ പ്രതികാര ക്രൂരമായ ക്ഷാത്ര നിഗ്രഹത്തിന് ശേഷം പരശുരാമൻ നയിച്ച ജീവിതക്രമം എന്തായിരുന്നു? പറഞ്ഞതാണ് എങ്കിലും പറയാം. പരശുരാമൻ സർവം ത്യജിച്ച് മഹേന്ദ്രപർവ്വതത്തിൽ ചെന്ന് ആഴ്ചയിൽ ഒരു ദിവസം അഷ്ടമി ചതുർദശി തിഥികളിൽ തീർത്ഥയാത്രികർക്ക് ദർശനം നൽകുമായിരുന്നു. മറ്റ് സമയങ്ങളിലൊക്കെ ഏതോ നിഗൂഢതയിൽ തപസ് ചെയ്തരുളുന്ന ഒരു മഹാതപസ്യാണ് ആര്? പരശുരാമൻ. അടുത്ത ചോദ്യം, ഭീഷ്മരോടുള്ള പക പെട്ടെന്ന് തീർക്കാനായി അംബ സ്വീകരിച്ച മാർഗം എന്താ? ചോദ്യം ശ്രദ്ധിക്കണം. അടുത്ത ജന്മത്തിൽ ഭീഷ്മരെ വധിക്കാൻ കഴിയുമെന്ന് പരമശിവൻ വരം നൽകിയപ്പോൾ അത് വേഗം സാധിച്ചെടുക്കാനായി യമുനാതീരത്ത് ചിതയുണ്ടാക്കി ഭീഷ്മവധായ സ്വാഹ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ അംബ അതിൽ ചാടി ദേഹത്യാഗം ചെയ്തു. അവൾ ദ്രുപദ സന്തതിയായ ശിഖണ്ഡിയായി ജനിച്ച മഹാഭാരത യുദ്ധത്തിൽ ഈ ഭീഷ്മരെ വധിക്കുന്നത് നമുക്ക് കാണാം. അടുത്ത ചോദ്യം, പരമേശ്വരനിൽ നിന്ന് അംബ നേടിയ വരം എന്ത്? ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്, ഭീഷ്മരെ തനിക്ക് തന്നെ വധിക്കണമെന്ന് കരുതി തപസ്സനുഷ്ഠിച്ച അംബയ്ക്ക് പരമശിവൻ കൊടുത്തത് അടുത്ത ജന്മത്തിൽ നിനക്കത് സാധിക്കുമെന്നായിരുന്നു. രാമൻ അംബയുടെ മുൻപിൽ കൈമലർത്തി പറഞ്ഞത് എന്ത്? ഞാൻ ആവുന്നത്രയൊക്കെ ചെയ്തു, നീ കണ്ടുവല്ലോ എനിക്ക് ഇത്രയേ കഴിവുള്ളൂ, നിനക്ക് ഇഷ്ടം പോലെ ആവാം, ഞാൻ നിനക്ക് മറ്റെന്താണ് ചെയ്തു തരേണ്ടത്? ഭീഷ്മരെ ആശ്രയിക്കുകയല്ല, നിനക്ക് വേറെ ഗതിയില്ലെന്നാണ് പരശുരാമൻ ഇവിടെ പറയുന്നത്. ഇതാണ് യുദ്ധപരാജയത്തിന് ശേഷം പരശുരാമൻ അംബയോട് പറഞ്ഞത്. ഭീഷ്മരും പരശുരാമനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? ഭീഷ്മരാണ് കേട്ടോ ജയിച്ചത്. 24 ദിവസം നീണ്ടുന്ന യുദ്ധമായിരുന്നു അവർ തമ്മിൽ നടത്തിയത്. ശിഷ്യനായ ഭീഷ്മരോട് പരശുരാമന് യുദ്ധം ചെയ്യേണ്ടി വന്നു അംബയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പരശുരാമൻ എന്ത് തീരുമാനമെടുത്താണ് അംബയെയും കൂട്ടി ഭീഷ്മരുടെ അടുത്തേക്ക് പോയത്? ഭീഷ്മരെ കൊണ്ട് അംബയെ പുനഃസ്വീകരിപ്പിക്കാനും അത് ഫലിച്ചില്ലെങ്കിൽ ആയുധമെടുക്കാനും നിശ്ചയിച്ചിട്ടാണ് പരശുരാമൻ അംബയെയും കൂട്ടി ഭീഷ്മരുടെ അടുത്ത് പോയത്. അടുത്ത ചോദ്യം, അകൃതവ്രണൻ ഇടപെട്ട് പഴയ പ്രതിജ്ഞ ലംഘിക്കാൻ നിർദ്ദേശിച്ച വഴിയെന്ത്? താനിനി ആയുധമടക്കില്ലെന്ന് പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷം ബ്രാഹ്മണർക്ക് വാക്കുകൊടുത്തിരുന്നു. അത് മറികടക്കാൻ അന്ന് ആ പ്രതിജ്ഞയുടെ കൂട്ടത്തിൽ ശരണാഗതരെ കൈയൊഴിയാൻ നിവൃത്തിയില്ലെന്നും മറ്റുമായി ചിലതുകൂടി പറഞ്ഞിരുന്നു. ആ രീതിയിൽ അംബയ്ക്ക് വേണ്ടി ആയുധമെടുക്കാനാണ് പരശുരാമനോട് പറയുന്നത് അകൃതവ്രണൻ പറഞ്ഞത്. അടുത്ത ചോദ്യം, തുടർന്ന് അദ്ദേഹം ഈ വാഗ്ദാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമായി. കാരണമെന്ത്? അതായത് അംബയ്ക്ക് വേണ്ടി ഭീഷ്മരെയോ സാലനെയോ ആരെ വേണമെങ്കിലും വഴിപ്പെടുത്തി തരാമെന്നും പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഭീഷ്മരെ യുദ്ധത്തിൽ ദഹിപ്പിക്കുമെന്നും പരശുരാമൻ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷം താൻ ഈ ആയുധമടക്കില്ല എന്ന് ബ്രാഹ്മണ സമുദായത്തിന് നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തത്. തുടർന്ന് ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അടുത്ത ചോദ്യം, അതോർക്കാതെ ഇപ്പോൾ ഭീഷ്മരെ കൊന്നു തരാമെന്ന് ഈ ക്ഷത്രിയയ്ക്ക് വാക്ക് കൊടുത്തു കളഞ്ഞു. ഏതോർക്കാതെ എന്താണ് ഇവിടെ പറഞ്ഞത്? അതായത് പരശുരാമൻ പണ്ട് ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷം ബ്രാഹ്മണ സമുദായത്തോടൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇനിമേലിൽ താൻ ആയുധമെടുക്കില്ല. വല്ല ബ്രാഹ്മണനും വേണ്ടി വന്നാലല്ലാതെ അങ്ങനെയാണ് പറഞ്ഞു വെച്ചത്. അടുത്ത ചോദ്യം, അകൃതവ്രണൻ പറഞ്ഞുകൊടുത്ത അതേ വാക്കുകൾ ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? എന്തായിരുന്നു ആ വാക്കുകൾ? അതായത് അകൃതവ്രണൻ ഭീഷ്മരോടുള്ള വിദ്വേഷത്താൽ അംബയ്ക്ക് പറഞ്ഞു കൊടുത്ത വാക്കുകൾ തന്നെയായിരുന്നു അംബ പരശുരാമനോടും പറഞ്ഞത്. തൻ്റെ ദുഃഖത്തിന് കാരണം ഭീഷ്മരാകിയാൽ അദ്ദേഹത്തെ കൊല്ലണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് അംബ പറഞ്ഞു. ഭീഷ്മർ ലോഭവും ഊറ്റമുള്ളവനും ജയിച്ച് ഞെളിയുന്നവനാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തോട് പകരം വീട്ടണമെന്നും അംബ പരശുരാമനോട് പറയുന്നു. ഈ വാക്കുകൾ തന്നെയാണ് അംബയോട് അകൃതവ്രണൻ പറഞ്ഞു കൊടുക്കുന്നത്. താണുവണങ്ങി ശരണം അഭ്യർത്ഥിച്ച അംബയോട് പരശുരാമൻ പറഞ്ഞത് എന്ത്? ഞാൻ ഭീഷ്മനെയോ സാലനെയോ ആരെ വേണമെങ്കിലും വഴിപ്പെടുത്തി തരാം, പറഞ്ഞത് കേട്ടില്ലെങ്കിൽ താൻ യുദ്ധത്തിൽ ഭീഷ്മനെ ദഹിപ്പിക്കുകയും ചെയ്യും എന്നാണ് പരശുരാമൻ അംബയോട് പറഞ്ഞത്.
അകൃതവ്രണൻ്റെ ഭീഷ്മ വിദ്വേഷത്തിന് കാരണം എന്തായിരുന്നു? ഇത് എന്താണ് മാരാർ ഈ ഭാരത പര്യടനത്തിൽ വിലയിരുത്തി പറയുന്നത്? ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. സതീർത്ഥനായ ഭീഷ്മരുടെ മേന്മയിലുള്ള അസൂയയായിരിക്കാം അകൃതവ്രണൻ്റെ വിദ്വേഷത്തിന് കാരണം, അല്ലെങ്കിൽ ബ്രാഹ്മണനും ക്ഷത്രിയും തമ്മിലുള്ള കിടമത്സരമായിരിക്കാം. ഭീഷ്മർ ക്ഷത്രിയനാണല്ലോ, അകൃതവ്രണൻ ബ്രാഹ്മണനും. അടുത്ത ചോദ്യം, അതുകൊണ്ട് അദ്ദേഹത്തോട് ഇനി പകരം വീട്ടേണ്ടത് ഏതുകൊണ്ട്? ആരുടെ വാക്കുകൾ? അകൃതവ്രണൻ അംബയോട് പറഞ്ഞ വാക്കുകളാണിത്. താൻ സാലനെ സ്നേഹിക്കുന്ന കഥ അറിയാതെയാണ് ഭീഷ്മർ തന്നെ പിടിച്ചുകൊണ്ടുപോയതെന്നും അതുകൊണ്ട് ഭീഷ്മരോട് പകരം വീട്ടേണ്ടതുണ്ടെന്നും തോന്നില്ല. അംബ അകൃതവ്രണനോട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, നീ ധർമ്മമാണ് പറഞ്ഞത്, എന്നാൽ ഇതിൽ സാലനല്ല ഭീഷ്മരാണ് അപരാധിയെന്നും, ഭീഷ്മർ ആണത്തത്തിൽ ഊറ്റം കൊള്ളുന്നവനാണെന്നും ജയിച്ച് ഞെളിയുന്നവനാണെന്നും അദ്ദേഹത്തോട് പകരം വീട്ടേണ്ടതാണെന്നും അകൃതവ്രണൻ അംബയോട് പറഞ്ഞത് കാണാം. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ സ്ഥിതിക്ക് ന്യായമായ പ്രതിവിധി ചെയ്ത് കിട്ടണമെന്നേ എനിക്കുള്ളൂ. ആരാരോടാണ് ഈ വാക്കുകൾ പറയുന്നത്? സന്ദർഭം, ചോദ്യം ഇമ്പോർട്ടൻ്റ്. ഈ സ്ഥിതിക്ക് ന്യായമായ പ്രതിവിധി ചെയ്ത് കിട്ടണമെന്നേ എനിക്കുള്ളൂ. ആരാരോട് പറയുന്ന വാക്കുകൾ? സന്ദർഭം, അംബ അകൃതവ്രണനോട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അകൃതവ്രണൻ സാലനെ കൊണ്ട് അംബയെ സ്വീകരിപ്പിക്കുകയാണോ വേണ്ടത്, അതോ ഭീഷ്മരെ തോൽപ്പിക്കുകയാണോ വേണ്ടതെന്ന് ചോദിക്കുന്നു. രണ്ടായാലും തൻ്റെ ഗുരു പരശുരാമനത് ചെയ്തു തരുമെന്ന് അകൃതവ്രണൻ പറഞ്ഞു. അത് കേട്ട അംബ താൻ സാലനെ സ്നേഹിക്കുന്ന കഥ തെല്ലും അറിയാതെയാണ് ഭീഷ്മർ തന്നെ പിടിച്ചുകൊണ്ടുപോയതെന്നും ആ സ്ഥിതിക്ക് ന്യായമായ പ്രതിവിധി ചെയ്തു കിട്ടണമെന്നേ തനിക്കുള്ളൂ എന്നും പറഞ്ഞു വെച്ചു. അടുത്ത ചോദ്യം, അകൃതവ്രണൻ അംബയോട് ചോദിച്ചതെന്ത്? അകൃതവ്രണൻ അംബയോട് ചോദിച്ചത്, രണ്ട് വഴിക്കാണല്ലോ നിനക്ക് ദുഃഖം നേരിട്ടത്, അതിൽ ഏതിനാണ് പ്രതിവിധി വേണ്ടത് എന്നാണ്. സാലനെ കൊണ്ട് നിന്നെ സ്വീകരിപ്പിക്കണമോ അതോ ഭീഷ്മരെ തോൽപ്പിച്ച് കാണണമോ? രണ്ടായാലും തൻ്റെ ഗുരു പരശുരാമൻ ചെയ്തു തരുമെന്ന് അകൃതവ്രണൻ അംബയെ ഓർമ്മിപ്പിച്ചു. അടുത്ത ചോദ്യം, എല്ലാവരും കൂടി അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിപ്പായി, ആരെ എന്തിന്? അതായത് തൻ്റെ ദൗഹിത്രിയുടെ സങ്കടം തീർക്കാൻ പരശുരാമൻ മതിയാകുമെന്ന് ഹോത്രവാകൻ എന്ന രാജഋഷി തീരുമാനിച്ചു. അദ്ദേഹത്തെ കാണാനായി ദൗഹിത്രിയെ അങ്ങോട്ട് അയക്കാനിരിക്കുമ്പോഴാണ് പരശുരാമൻ്റെ ശിഷ്യനായ അകൃതവ്രണൻ അവിടെ എത്തിച്ചേരുകയും പരശുരാമൻ നാളെ അവിടേക്ക് എത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അംബയുടെ ദുഃഖം കണ്ട് അത് പരിഹരിക്കാൻ പരശുരാമൻ മതിയെന്ന് തീരുമാനിച്ചത് ആര്? അതായത് അംബയുടെ മാതാമഹനും പരശുരാമൻ്റെ ഉറ്റ സുഹൃത്തുമായ ഹോത്രവാകൻ എന്ന രാജർഷിയാണ് ദൗഹിത്രിയുടെ ദുഃഖം തീർക്കാൻ പരശുരാമൻ മതിയാകുമെന്ന് തീരുമാനിക്കുന്നത്. അംബ തപസ് ചെയ്യാൻ തീരുമാനിച്ച് ആശ്രമത്തിലെത്തിയപ്പോൾ തപസിമാർ സമ്മതിക്കാത്തത് എന്താ? അതായത് തപസിമാർ അംബയുടെ ദുഃഖം പരിഹരിക്കാൻ തലപോഞ്ഞാലോ, എന്തായാലും ഇത്ര സുന്ദരിയായ രാജകുമാരി അവിടെ തപസ് ചെയ്ത് കൂടുന്നത് നല്ലതല്ലെന്നവർ കണ്ടു. അതുകൊണ്ട് അവർക്ക് അംബയുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ചോദ്യം, ആർഷ സിദ്ധാന്തത്തിൽ അവൾ എത്തിച്ചേർന്നു, എന്തായിരുന്നു ഈ ആർഷ സിദ്ധാന്തം? അതായത് തൻ്റെ ദുര്യോഗത്തിന് കാരണമെന്ത് അന്വേഷിച്ചപ്പോൾ അംബയ്ക്ക് ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഒടുവിൽ മനുഷ്യർ അനുഭവിക്കുന്നത് എന്തെന്നും അവനവൻ്റെ കർമ്മഫലം മാത്രമാണെന്ന ആർഷ സിദ്ധാന്തത്തിൽ അവൾ എത്തിച്ചേർന്നു. അതാണ് അവനവൻ്റെ കർമ്മഫലം മാത്രമാണ് അവനവൻ അനുഭവിക്കുന്നതെന്നാണ് ആർഷ സിദ്ധാന്തം. അവനവൻ്റെ കർമ്മഫലം മാത്രമാണ് അവനവൻ അനുഭവിക്കുന്നതെന്നാണ് ആർഷ സിദ്ധാന്തം. അടുത്തത്, ഈ സാലരാജാവ് അംബയെ കൈയൊഴിയാൻ കാരണമെന്ത്? സാലരാജാവ് അംബയെ കൈയൊഴിയാൻ കാരണം ഇത്രയുള്ളൂ, അംബ അന്യൻ്റേതായി തീർന്നുവെന്ന ന്യായം. സുന്ദരി, എനിക്ക് ഭീഷ്മരെ പേടിയുണ്ട്, നീ അദ്ദേഹത്തിന് സ്വന്തവുമായി എന്നാണ് അദ്ദേഹം പറയുന്നത് തന്നെ. അംബ തൻ്റെ അഭിലാഷം ഭീഷ്മരോട് തുറന്നു പറഞ്ഞപ്പോൾ ഭീഷ്മർ എന്താ ചെയ്തേ? ഭീഷ്മർ അംബയുടെ അഭിലാഷം മാനിച്ചു. കുറേ വൃദ്ധ ബ്രാഹ്മണരെയും ഒരു ധാത്രിയെയും, ധാത്രി എന്ന് പറഞ്ഞാൽ തോഴി, ധാത്രിയെയും കൂട്ടി അംബയെ സാലൻ്റെ അടുക്കിലേക്ക് അയക്കുന്നു. ഈ കഥയറിയാതെ കാശിരാജാവ് ആ കുമാരിമാരെ രാജ്യധർമാനുസാരേണ വീരശുൽക്കുകളായി കൽപ്പിച്ചു. ഏത് കഥയറിയാതെ? ഒരു ചോദ്യമുണ്ട്, അത് ഇമ്പോർട്ടൻ്റുമാണ്, പാഠത്തിൻ്റെ ആദ്യ ഭാഗത്താണിത്. കാശിരാജാവിൻ്റെ മൂത്ത മകളായ അംബ സാലരാജാവിൽ അനുരക്തയായിരുന്നു. ഈ കഥയറിയാതെയാണ് കാശിരാജാവ് തൻ്റെ പുത്രിമാരെ വീരശുൽക്കുകളായി പ്രഖ്യാപിച്ചത്. ഈ ചോദ്യങ്ങളൊക്കെ ആദ്യത്തെ പാർട്ടിൽ വരാവുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ്, ഉൾപ്പെട്ടതാണ്. ഓക്കെ, താങ്ക് യു.